ി ജെ പി ബന്ധം ഉപേക്ഷിച്ച നടൻ ഭീമൻ രഘു സി പി എമ്മിലേക്ക് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിലെത്തി ഭീമൻ രഘു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഭീമൻ രഘു എം വി ഗോവിന്ദനെ അറിയിച്ചു സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിൻ ഭീമൻ രഘുവിനൊപ്പം ഉണ്ടായിരുന്നു എം വി ഗോവിന്ദൻ തന്നെ ചുവപ്പ് പൊന്നാട അണിയിച്ചാണ് സ്വീകരിച്ചതെന്ന് ഭീമൻ രഘു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മന്ത്രിമാരായ വി അബ്ദുറഹ്മാനും ശിവൻകുട്ടിയും ഈ സമയം എ കെ ജി സെന്ററിലുണ്ടായിരുന്നു ചിന്താശേഷിയുള്ളവർക്ക് ബി ജെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ബി ജെ പി തരുന്നില്ല എന്നും ഭീമൻ രഗു കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പ്രയാസം അനുഭവിച്ചെന്നും ഭീമൻ രഗു പറഞ്ഞു താൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകർ ഉണ്ടാകാറില്ലെന്നും അതൊക്കെ മനപ്രയാസം ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി ചേട്ടനെ പ്രചരണത്തിനായി വിളിച്ചിരുന്നു എന്നാൽ ചേട്ടന്റെ പി ആണ് ഫോൺ ഫോണെടുത്തത് കുറെ തവണ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു പത്തനാപുരത്ത് പ്രചാരണത്തിന് വരാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മാനസികമായി ഏറെ വേദനയുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നും ഭീമൻ രഗു പ്രതികരിച്ചു താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിച്ചാലേ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകൂ എന്നും സി പി എം കേരളത്തിൽ ആ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്തനാപുരത്ത് രണ്ടായിരം വോട്ട് മാത്രമുള്ളെടുത്ത് പതിമൂവായിരം വോട്ട് തനിക്ക് പിടിക്കാനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്നു മുതൽ പാർട്ടി വിടണമെന്ന ചിന്ത തന്റെ ഉള്ളിലുണ്ടായിരുന്നു ിഖിതമായ ഭരണഘടനയുള്ളതുകൊണ്ടാണ് സിപിഎം തെരഞ്ഞെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ ഭരണഘടന സിപിഎമ്മിനുണ്ട് ഡൽഹിയിലെ രണ്ടു പേരാണ് തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് എന്നും ഭീമൻറെഗു പറഞ്ഞു നരേന്ദ്രമോദി ബി ജെ പിയുടെ നേതാവാണെന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ ബി ജെ പി രണ്ടുപേരാണ് ഭരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ശരിയായ പ്രവർത്തനമല്ല നടത്തിയതെന്നും താൻ ബി ജെ പി ഇപ്പോൾ സിനിമയൊന്നും ഇല്ലേ എന്ന് പലരും ചോദിക്കുന്നുവെന്നും ഭീമൻറെഗു പറഞ്ഞു മുഖ്യമന്ത്രി നിലപാടും തന്റെ ഇടവും കഴിവുമുള്ള വ്യക്തിയാണെന്നും സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധിക്കുവേണ്ടി മികച്ച കാഴ്ചപ്പാടുള്ള ആളാണെന്നും അദ്ദേഹം പ്രതികരിച്ചു